ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഇന്നത്തെ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമ്മുടെ ന്യൂ വെഞ്ചറിനെ കുറിച്ചൊക്കെ ലാസ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ദിശ അക്കാഡമി അൺ അക്കാഡമിയുമായി ചേർന്ന് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോ ആദ്യം ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അഗ്നിവീർ എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ചാണ്, അഗ്നിവീർ സിലബസിനെ കുറിച്ചിട്ടാണ്. അഗ്നിവീർ പാറ്റേണിൽ വരുന്ന എക്സാമുകളെ കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതായത് ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി പോലെയുള്ള എക്സാംസ് അഗ്നിവീർ സ്കീമിലാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ അവരുടെ എക്സാമിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കാനായിട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് അറിയേണ്ട, നിങ്ങളിലേക്ക് എത്തേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങളിലേക്ക് തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ വന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം ആദ്യമേ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാം. എന്താണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ആർമി അഗ്നിവീർ സിലബസ് 2023 നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം അവർ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് റിട്ടൺ ടെസ്റ്റാണ്. നിങ്ങൾക്കറിയാം ആർമി, എയർഫോഴ്സ്, നേവി പോലുള്ള എക്സാമുകൾക്ക് ആർമി എക്സാമിന് ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് ഫസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. ഫിസിക്കൽ ഓടി ക്ലിയർ ചെയ്യുന്നവർക്കാണ് പിന്നീട് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. എന്നാൽ ആ സ്കീമിൽ മാറ്റം വന്നിരിക്കുകയാണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം അവർ എന്ത് നടത്താനായിട്ട് തീരുമാനിച്ചു, റിട്ടേൺ ടെസ്റ്റ് നടത്താനായിട്ട് തീരുമാനിച്ചു. അതായത് നമ്മൾ എസ് എസ് സി ജി ഡിയുടെ ഒക്കെ എക്സാം നടത്തുന്നവർ തന്നെ ഫസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് എഴുതി ക്വാളിഫൈ ചെയ്യുന്ന ആളുകളെ ആയിരിക്കും ഇനി മുതൽ എന്ത് ചെയ്യുന്നത്, ഫിസിക്കൽ ടെസ്റ്റിന് നമ്മളെ എൻട്രി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിട്ടേൺ എക്സാംസ് എഴുതി ക്ലിയർ ചെയ്യാത്തവർക്ക് ഇനി മുതൽ അഗ്നിവീർ സ്കീം എന്ന് വേണ്ട ഒരു കൈൻഡ് ഓഫ് എക്സാംസിനും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോ ദിശ അക്കാഡമി നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് പ്ലാറ്റ്ഫോംസിൽ ഒന്നായ അൺ അക്കാഡമിയുമായി ചേർന്ന് നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ ഏത് ലൊക്കേഷനിലാണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായി ക്ലാസ്സുകൾ തരാൻ കഴിയുന്ന രീതിയിലേക്കുള്ള നമ്മുടെ ക്ലാസ്സുകൾ തരാനായിട്ട് പോവാം. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക്സ് എല്ലാം നിങ്ങൾക്കറിയാം, പല ആളുകളും നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതേ നമ്മുടെ ഓഫ്ലൈൻ അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന അതേ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ കൃത്യമായ സിലബസ് കവറേജോടുകൂടി, കൃത്യമായ മെന്ററിംഗ് സിസ്റ്റത്തോടുകൂടി, കൃത്യമായ വർക്കൗട്ട് സൊല്യൂഷൻസോടുകൂടി റിസൾട്ട് ഉണ്ടാക്കി തരുന്ന രീതിയിൽ തന്നെയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒഫീഷ്യലായിട്ടുള്ള, നിങ്ങൾ പല ആളുകളും നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന പല ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ടാണ്, സാർ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിനുള്ള കൃത്യമായ ഉത്തരമാണ് വരുന്നത്. നിങ്ങൾ എസ് എസ് സി എക്സാംസ് എഴുതുന്നവരാണെങ്കിലും, ഫോഴ്സ് ബേസ്ഡ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും, ബാങ്കിങ് എക്സാംസ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും, നിങ്ങളുടെ ലൊക്കേഷൻ, നിങ്ങളുടെ സ്ഥലം ഇനി ഒന്നും ഒരു പരിമിതികളാവുന്നില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാവാം, നിങ്ങൾ വളരെ ഡിസ്റ്റൻസിൽ ഇരിക്കുന്നവരാവാം, ഇതൊന്നും നിങ്ങൾക്ക് വിഷയമില്ല. നിങ്ങൾക്ക് കൃത്യമായി ക്ലാസ്സുകൾ തരാനായിട്ട് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് അഗ്നിവീർ സിലബസിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതുപോലെ എസ് എസ് സിയുടെ എക്സാംസുകളെ കുറിച്ചും ബാങ്കിങ് എക്സാംസുകളെ കുറിച്ചും മറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന റെയിൽവേ എക്സാമുകളെ കുറിച്ചും എല്ലാം കൃത്യമായ ഐഡിയ നിങ്ങൾക്ക് തന്നു തുടങ്ങും. ആദ്യം ഞാൻ നിങ്ങൾക്ക് തരുന്നത്, പങ്കുവെക്കാൻ പോകുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും കൂടെ വരിക, ആർമി എക്സാമിനെ കുറിച്ചാണ്, ഇന്ത്യൻ ആർമി അഗ്നിവീർ സിലബസിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു റിട്ടേൺ ടെസ്റ്റ് ആണ് ഫസ്റ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണ് മൂന്ന് സ്റ്റേജുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഏതാണ് 3 സ്റ്റേജസ്? ഏതൊക്കെയാണ് ആ 3 സ്റ്റേജസ് എന്ന് പറയുന്നത്? റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണേ. അപ്പോ അതിനകത്ത് ഏതൊക്കെയാണ്? റിട്ടേൺ ടെസ്റ്റ് ക്ലിയർ ആണ്, ജനറൽ നോളജ് പഠിക്കണം, റീസണിങ് മനസ്സിലാക്കിയിരിക്കണം, മാത്സ് മനസ്സിലായിരിക്കണം, അതുപോലെ നമ്മുടെ ജനറൽ സയൻസ് സബ്ജക്ട്സ് ആയ ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള സബ്ജക്ട്സ് ക്ലിയർ ആയിരിക്കണം. അപ്പോ എങ്ങനെ നമുക്ക് റിട്ടേൺ ടെസ്റ്റ് ക്ലിയർ ആവും? ആരെങ്കിലും റിട്ടേൺ ടെസ്റ്റ് ആലോചിച്ച് വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പം ദിശ അക്കാഡമി ഉണ്ട്. ത്രൂ ദ അൺ അക്കാഡമി നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും ഉള്ള ക്ലാസ്സസ് കൃത്യമായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എങ്ങനെയാണ്? ഇനി മുതൽ ചില ആളുകൾ, സാർ ഞങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ക്ലിയർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, ബട്ട് ഞങ്ങൾക്ക് ഈ എക്സാം റിട്ടേൺ എക്സാം വരും പറയുമ്പോൾ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള ടെൻഷൻ. ഒരു ടെൻഷനും വേണ്ട മക്കളെ. റിട്ടേൺ ടെസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഫിസിക്കൽ ടെസ്റ്റും അറ്റൻഡ് ചെയ്യൂ. സിമ്പിളായി ഫോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആഗ്രഹിക്കുന്നവർക്ക്, അത് ആർമി ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായി കയറാനുള്ള അവസരമാണ്. ആദ്യം ഞാൻ നിങ്ങളെ അതിന്റെ
എങ്ങനെ ഏത് ബോർഡാണ്, ഇപ്പൊ ഇന്ത്യൻ ആർമിയുടെ ആണെങ്കിൽ ഇന്ത്യൻ ആർമിയാണ് ഈ എക്സാം നടത്തുന്ന ബോർഡ് എന്ന് പറയുന്നത്. അതിന്റെ സിലബസ് മനസ്സിലാക്കിയിരിക്കണം. ഓൺലൈൻ എക്സാം ആണ്, അതുകൊണ്ട് തന്നെ ഓൺലൈൻ എക്സാം എഴുതിയുള്ള രീതിയിൽ തന്നെ കൃത്യമായി നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. രണ്ട് മാർക്സ് ആണ് ഓരോ ക്വസ്റ്റ്യനും വരുന്നത്. അപ്പോ അത് പ്രത്യേകിച്ച് 50 ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. രണ്ട് മാർക്ക് 50 × 2 200 മാർക്സ് ആയിരിക്കും വരുന്നത്. 0.5 ആണ് എന്ത് വരുന്നത്, നെഗറ്റീവ് മാർക്ക് വരുന്നത് 0.5 ആണ്. ക്ലിയർ ആണേ? അപ്പം ഇത് ഞാൻ പറഞ്ഞ 50 ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് 2 മാർക്സ് വെച്ചിട്ട് നമുക്ക് 100 മാർക്സ് വരുന്നത്. അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് എക്സാമിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് വരുന്നത് 50 × 2 എത്ര വരും, നമുക്ക് 100 മാർക്ക് വരും. അത് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. പിന്നെ വരുന്നത് ഓൺലൈൻ എക്സാം ആണ് വരുന്നതെന്ന് പറഞ്ഞു, ഫിസിക്കൽ ടെസ്റ്റ് വരുന്നെന്ന് പറഞ്ഞു, മെഡിക്കൽ ടെസ്റ്റ് വരുന്നെന്ന് പറഞ്ഞു. ഏത് രീതിയിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത് നോക്കൂ, ജോയിൻ ഇന്ത്യൻ ആർമി .nic.in എന്ന് പറയുന്ന സൈറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഞാൻ ഓരോ എക്സാമുകളുടെ, ഇപ്പം ആർമി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു 3 കൈൻഡ് ഓഫ് ജനറൽ ഡ്യൂട്ടി വരുന്നുണ്ട്, ക്ലറിക്കൽ വരുന്നുണ്ട്, ടെക്നിക്കൽ വരുന്നുണ്ട്. അത്തരം എക്സാമുകളിലേക്ക് ഞാൻ കടന്നു പോകാം. ഓരോന്നിന്റെ മാർക്ക് ഡിവിഷൻ അവിടെ പറയാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയുന്നത് ജനറൽ ഡ്യൂട്ടിയാണ്, ആർമിയുടെ ജനറൽ ഡ്യൂട്ടി. അവിടെ വരുമ്പോൾ നിങ്ങൾ, അതാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്, 15 മാർക്കാണ് ജനറൽ നോളജ് വരുന്നത്, 15 മാർക്ക് ജനറൽ സയൻസ് വരും, 15 ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്ന് വരും, 5 ക്വസ്റ്റ്യൻ റീസണിംഗിൽ നിന്ന് വരും. എല്ലാ ക്വസ്റ്റ്യനും 2 മാർക്ക് ആയതുകൊണ്ട് തന്നെ 30 മാർക്ക് ജനറൽ നോളജിൽ നിന്നുണ്ട്, 30 മാർക്ക് ജനറൽ സയൻസിൽ നിന്നുണ്ട്, 30 മാർക്ക് മാത്സിൽ നിന്നുണ്ട്. 5 ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് 10 മാർക്ക്. അങ്ങനെ 50 ക്വസ്റ്റ്യൻസ്, 50 × 2 എത്രയാണ് വരുന്നത്, 100 മാർക്സ് നമുക്ക് എന്തിന് കിട്ടും ഈ എക്സാമിന് ഉണ്ട്. അതിലെ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് 35 മാർക്കെങ്കിലും നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നവരെ ആയിരിക്കും അവരെ എന്തിനു വിളിക്കുന്നത്, ഫിസിക്കൽ ടെസ്റ്റിന് വിളിക്കുന്നത്. 2 മാർക്കാണ് ഓരോ കറക്റ്റ് ഉത്തരത്തിനും വരുന്നത്. 0.5 ഉണ്ട്, നെഗറ്റീവ് മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രീതിയിൽ എക്സാമിനെ സമീപിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടെക്നിക്കൽ എക്സാം. ടെക്നിക്കൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 മാർക്ക് വേണം, 80 മാർക്ക് വേണം. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് നോക്കേണ്ട രീതി എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യൻ 40 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ഉത്തരത്തിന് വരുന്നത് 4 മാർക്കാണ്. മാത്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ 60 മാർക്കാണ് വരുന്നത്. ഫിസിക്സിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് 60 മാർക്കാണ് വരുന്നത്. കെമിസ്ട്രിയിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് 40 മാർക്കാണ് വരുന്നത്. അപ്പം 50 ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻ 50 × 4 ആണ്. അങ്ങനെയാണ് എന്ത് വരുന്നത്, 200 വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? ആ കൺഫ്യൂഷൻ മാറി എന്ന് വിചാരിക്കുന്നു. 50 ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വരുന്ന സ്കീമിലാണെങ്കിൽ 100 മാർക്കാണ് വരുന്നത്. 4 മാർക്ക് വീതം വരികയാണെങ്കിൽ 200 മാർക്സ് ആണ് വരുന്നത്. ഈ കേസിൽ നെഗറ്റീവ് മാർക്ക് 1 മാർക്കാണ് വരുന്നത്. അപ്പൊ ടെക്നിക്കൽ എക്സാമിനാകുമ്പോൾ പാസിംഗ് മാർക്ക് 80 ആണ്, 4 മാർക്കാണ് ഒരു റൈറ്റ് ഉത്തരത്തിന് വരുന്നത്, ഒരു നെഗറ്റീവ് ഉത്തരത്തിന് വരുന്നത് എന്താണ്, 1 മാർക്കാണ് നെഗറ്റീവ് വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്തത് എനിക്ക് പറയാനുള്ളത് ക്ലറിക്കൽ എക്സാം, ആർമിയുടെ തന്നെ ക്ലറിക്കൽ എക്സാം. ഇവിടെ 80 മാർക്കാണ് എന്ത് വരുന്നത്, നമ്മുടെ പാസിംഗ് മാർക്ക് വരുന്നത്. 4 മാർക്കാണ് ഒരു റൈറ്റ് ഉത്തരത്തിന് വരുന്നത്, 1 മാർക്ക് നെഗറ്റീവ് ഉണ്ട്. ഇവിടെ നോക്കൂ, ജനറൽ നോളജ് എത്ര വരുന്നത്, 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, 20 മാർക്ക്. എന്നാൽ 20 ജനറൽ സയൻസും 5 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്, മാത്സ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട് 40 മാർക്ക്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതിന് 5 ക്വസ്റ്റ്യൻസ് 20 മാർക്കുണ്ട്, ജനറൽ ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. കണ്ടോ? അപ്പൊ 50 ക്വസ്റ്റ്യൻസ് 50 × 4 നമുക്ക് എത്ര വരുന്നത്, 200 മാർക്സ് ആണ് വരുന്നത്. അതിൽ 80 മാർക്ക് നേടുന്നവർ ഈ പരീക്ഷയ്ക്ക് എലിജിബിൾ ആവും. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, ജനറൽ നോളജ് പറഞ്ഞു, ജനറൽ സയൻസ് പറഞ്ഞു, മാത്സ് പറഞ്ഞു, റീസണിങ് പറഞ്ഞു, കമ്പ്യൂട്ടർ പറഞ്ഞു, ഇപ്പോ ഇതിന് വന്നിട്ട് എന്തുണ്ട്, ഇംഗ്ലീഷ് കൂടിയുണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ നോളജ്, ഇതൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച്, ജനറൽ സയൻസ്, ഈ നോളജ് ഉള്ളവരെ സംബന്ധിച്ച് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ദിശ അക്കാഡമി പല റേഞ്ച് ഓഫ് ക്ലാസ്, ഇപ്പൊ SSC GD ക്ലാസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാത്സ്, റീസണിങ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് ഒക്കെ സിമ്പിൾ ആയിട്ട്. അപ്പൊ ആ ക്ലാസ് ഒക്കെ പോലും ഫോളോ ചെയ്യുന്നവർക്ക് ഇത് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മുടെ ആ ക്ലാസ്സസ് ഒക്കെ പോയി കാണാൻ ശ്രമിക്കുക. ഇനി ഫ്രഷ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ദിശ അക്കാഡമി കൃത്യമായും എന്തിന്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, അഗ്നിവീറിന്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതേ സ്കീം തന്നെയാണ് നിങ്ങൾ നേവിയുടെ എക്സാം ആയാലും അതുപോലെ എയർഫോഴ്സിന്റെ എക്സാം ആയാലും വരുന്നത്. നേവിയുടെയും എയർഫോഴ്സിന്റെ ഒക്കെ എക്സാമിന് മാത്സിനകത്ത് +2 മാത്സ് കൂടി വരുന്നുണ്ട് എന്നൊരു പ്രത്യേകതയാണ് മെയിൻ ആയിട്ടുള്ളത്. ഞാൻ ആ സിലബസുകൾ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം ഞാൻ പറയാനായിട്ട് പോകുന്നത്
നോക്കൂ, ജനറൽ റീസണിങ് റീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ്, റാങ്കിങ്, അതുപോലെ തന്നെ ലോജിക്കൽ വേർഡിന്റെ അറേഞ്ച്മെന്റ്, ആൽഫബറ്റിക് സീരീസ്, അതുപോലെ തന്നെ കോഡിങ്, ഡയറക്ഷൻ, അനലോഗി, ക്ലോക്ക്, കലണ്ടർ, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസ്, വെൻ ഡയഗ്രാംസ്, അങ്ങനെ വരുന്ന പസിൽസ്, സിമ്പിൾ പസിൽ പോലെയുള്ള ക്വസ്റ്റ്യനുകളാണ് എന്തിനകത്ത് വരുന്നത്, റീസണിങ്ങിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ് മാത്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജി ഡി യുടെ ഒക്കെ പഠിച്ച പോലെ തന്നെ പൈപ്പ് ആൻഡ് സിസ്റ്റം, മിക്സർ അലിഗേഷൻ, ടൈം, മെൻസുറേഷൻ, ട്രിഗണോമെട്രി, ജിയോമെട്രി, ടൈം ആൻഡ് വർക്ക്, പ്രോബബിലിറ്റി, എൽസിഎം, എസ്സിഎഫ്, ആവറേജ്, പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, നമ്പർ സിസ്റ്റം, സ്പീഡ്, ടൈം ആൻഡ് സ്പീഡ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ പ്രപ്പോർഷൻ, പാർട്ണർഷിപ്പ്, ഡേറ്റ ഇന്റർപ്രേഷൻ, നമ്പർ സീരീസ്, ഇതെല്ലാം വരും. ഇനി ഞാൻ പറഞ്ഞു ആർമി ആണ് ഈ പറഞ്ഞത്, നേവി വരുമ്പോഴും അതുപോലെ എയർഫോഴ്സിന്റെ വരുമ്പോഴും എന്തൊക്കെയാണ് വരാൻ ചാൻസ്, പ്ലസ് ടുവിന്റെ മാത്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോ ആ മാത്സ് പ്ലസ് വൺ പ്ലസ് ടുവിന്റെ മാത്സ് കൂടി അറിയാമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും, എയർഫോഴ്സിന്റെയും നേവിയുടെയും എക്സാംസ് അതൊക്കെ ഉൾപ്പെടെ വളരെ കൃത്യമായിട്ട് വളരെ ചിട്ടയായിട്ട് നിങ്ങൾക്ക് ക്ലാസുകൾ തരുന്നതായിരിക്കും. കൃത്യമായി നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവരിലേക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും സുഹൃത്തുക്കളിലേക്കും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ്, ഞാൻ എപ്പോഴും പറയുന്നു, ജി ഡിയുടെ ക്ലാസ് ചെയ്യുമ്പോഴും ഒക്കെ പറയാറുണ്ട്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ എനർജി. നിങ്ങൾ എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഊർജ്ജസ്വലരായി നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ മക്കളെ, നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മളെ ഒന്ന് ഷെയർ ചെയ്യും, സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്യുക. അന്നേരം നമ്മുടെ എല്ലാ അധ്യാപകരും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിലൂടെയും എല്ലാം നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അടുത്ത എന്താണ് ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ കറണ്ട് അഫയേഴ്സ് വരും, അതുപോലെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെൻഷൻസിനെ പറ്റി വരും, അവാർഡുകളെ പറ്റി വരും, ഇമ്പോർട്ടന്റ് എക്കണോമിക്സ്, ബാങ്കിങ് ന്യൂസുകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇമ്പോർട്ടന്റ് ഡേയ്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി എന്ന് വേണ്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരും, ജനറൽ അവയർനെസ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് വരും. അപ്പോ കൃത്യമായി ജനറൽ ജി കെ ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു നോളജ്, ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുക, ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുന്നവർക്ക് ഇതൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഡെയിലി ഉള്ള ന്യൂസ് പേപ്പർ ഒക്കെ വായിച്ച് കൃത്യമായി ഫോളോ ചെയ്ത് പോകുന്നവർക്ക് ഉറപ്പായിട്ടും ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഞാൻ പറയുന്നത് വെച്ചാൽ എക്സാം പ്രിപ്പയർ ചെയ്യുക എന്നുള്ളവർ, ആ എക്സാം നേടിയെടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകും. അങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മളെല്ലാ എനർജിയും തന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി അക്കാഡമിയോടൊപ്പം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ജനറൽ സയൻസ് കൂടി പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു എയർഫോഴ്സ്, നേവി പോലുള്ള എക്സാമുകൾക്ക് പ്ലസ് ടുവിന്റെ മാത്സ് ചോദിക്കുമെന്ന് പറഞ്ഞതുപോലെ പ്ലസ് വൺ പ്ലസ് ടുവിന്റെ ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ജനറൽ സയൻസ് ഏരിയയിൽ നിന്ന് പ്ലസ് വൺ ടെൻത് ലെവൽ പ്ലസ് ടു ലെവൽ നന്നായി മനസ്സിലാക്കുന്നവർക്ക് ഉറപ്പായിട്ട്, നിങ്ങളിപ്പോൾ ആ ഒരു റേഞ്ചിൽ പഠിച്ചു വരുന്നവരായതുകൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ അറിയാം, കാരണം ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ് നിങ്ങൾ. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് പൊടിതട്ടി എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റും. ഇതിന്റെ എല്ലാ ക്ലാസ്സും കൃത്യമായിട്ട് ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യും. അപ്പം മക്കളെ, ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ ക്ഷണിക്കുകയാണ്, വളരെ സന്തോഷത്തോടെ നിങ്ങളെ ആത്മാർത്ഥതയോടുകൂടി ക്ഷണിക്കുകയാണ്. എല്ലാവരും ഫുൾ സപ്പോർട്ടും തന്ന് നമ്മുടെ ക്ലാസ്സുകളുടെ ഒപ്പം നിൽക്കുക. ദിശ അക്കാഡമി ത്രൂ അൺ അക്കാഡമി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വളരെ കൃത്യമായി, ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൂടാതെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായി ക്ലാസ്സുകൾ എത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ചാൻസ് നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക, ജോലി കരസ്ഥമാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഒരുപാട് വന്ന കമൻസ് എന്ന് പറയാൻ, കുറേ പേര് സർ എനിക്കൊരു ഫോഴ്സ് ബേസ്ഡ് ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നു. എന്താണെന്ന് അറിയില്ല, കുറേ പേർക്ക് ഫോഴ്സിനോട് വളരെയധികം താല്പര്യം, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഫോഴ്സ് ബേസ്ഡ് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് പല ജോലിയിലിരിക്കുന്നവരൊക്കെ തന്നെ എന്നോട് പറഞ്ഞ് കമൻറ്റുകളായി വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ എല്ലാം വളരെ സ്നേഹത്തോടുകൂടി ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യും. നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്ന ഒരു 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 വലിയ മാറ്റം നമ്മളിലൂടെ ഉണ്ടാവട്ടെ. നിങ്ങൾ നമ്മുടെ ചാനലിലെ കമൻറ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകളുടെ ഒരു കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടാവും. ഒരുപാട് വൈകി വരുന്നവരൊക്കെ, സർ ഞങ്ങൾ ഒത്തിരി വൈകിപ്പോയി ചാനലിൽ എത്താൻ എന്ന് പറയുന്നവരുണ്ട്, എത്രയും പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക ഈ വിശേഷം, നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസുകളൊക്കെ ആക്കാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മളെ മാക്സിമം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ